ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിസൈൻ എന്ന് പറയുമ്പോൾ മൂൺ ഗോഡാസിൻ്റെ ഒരു അടിപൊളി ഡിസൈനാണ്. അപ്പോൾ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പാറ്റേൺ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴത്തേക്ക് ഇതാ ഇതുപോലെ ക്രോസിന് വരച്ചു കൊടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ മൂന്ന് ലൈൻസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ തുമ്പത്തേക്ക് ഒരു കുട്ടി റൗണ്ട് വരച്ച് കൊടുക്കണം കേട്ടോ. ഇത്രയുള്ള നമ്മുടെ ഡിസൈൻ ഇതാ ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സും അതുപോലെ തന്നെ ഗോൾഡൻ്റെ ബീഡ്സും ആണ് വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഈ ലൈൻസിൽ നമ്മളിതുപോലെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആ ഒരു ലൈൻസ് മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, അതിനകത്തേക്ക് നമ്മൾ വരച്ച ആ ഒരു മൂന്ന് ലൈൻസിലെ അതിൻ്റെ ആ ഒരു നടുക്കത്തെ ലൈനിൽ ഇതുപോലെ ആദ്യം ഒരു ഗോൾഡൻ ബീഡ് വെച്ച് കൊടുത്തതിന് ശേഷം ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സും കൂടി വെച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മൂന്ന്, അതായത് മൂന്ന് ലൈൻസും ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഡിസൈൻ ഇതുപോലെയാണ് മുഴുവനായിട്ട് ചെയ്തെടുക്കേണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഹായ് ഡിയേഴ്സ്, ഈ ഒരു പാറ്റേൺ ഞാൻ എൻ്റെ ഫുൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ പോയി എടുക്കണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു അടിപൊളി പാർട്ടി വെയർ നെക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴത്തേക്ക് ഇതാ ഇതുപോലെ ആ നെക്കിൻ്റെ അതുപോലെ തന്നെ നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം അതിന് താഴത്തേക്കാണ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഈ ഒരു ഡിസൈൻസ് വരച്ചു കൊടുക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഡിസൈനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ പല സൈസിലായിട്ട് നമ്മൾ ഈ ഒരു നെക്കിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഗോൾഡൻ്റെ കട്ട് ബീഡ്സ് മാത്രം മതി. അപ്പോൾ ഇതാ ഇതുപോലെ മെറ്റീരിയലിന് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, അടുപ്പിച്ച് കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതാ ഇതുപോലെ നമ്മൾ നെക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഷേപ്സിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു ഡിസൈൻ്റെ അകത്ത് ഇതാ ഇതുപോലെ നമ്മൾ ആ ഒരു ഷേപ്പ് മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഡിസൈനാണ്. ഇതാ ഇതുപോലെ നമ്മൾ കുറച്ചധികം തിക്കായിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് മുഴുവനായിട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു. ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് വി നെക്കിൽ ഒരു അടിപൊളി പാർട്ടി വെയർ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വി നെക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴത്തേക്ക് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ലീഫ് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം താ സെൻറ്ററിലൊരു ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് ചുറ്റിനുമായിട്ട് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുത്തു. ഇത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചരിച്ച് വരച്ച് കൊടുക്കുക. അതിനുശേഷം താ ഇതുപോലെ അതിനകത്തേക്ക് ഒരു കുഞ്ഞ് വരകളും കൂടി വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡിസൈൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സും അതുപോലെ തന്നെ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സും ഗോൾഡൻ്റെ ബീഡ്സും വേണം. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഈ ഒരു ഡിസൈൻ മൊത്തമായിട്ട് നമ്മളിതുപോലെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇത് മുഴുവനായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യാനുള്ളത് ആ ഒരു ഡിസൈൻ. അതിനുശേഷം നമ്മളിതുപോലെ ലീഫുകൾ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുക. അതിനുശേഷം പിന്നെ കട്ട് ബീഡ്സ്, വീണ്ടും ഷുഗർ ബീഡ്സ്, വീണ്ടും കട്ട് ബീഡ്സ് അതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം എന്താ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ വരച്ച് കൊടുത്ത ആ ഒരു ഡിസൈൻ കൂടെ അപ്പുറം അപ്പുറവും കട്ട് ബീഡ്സ് വെച്ചിട്ട് നടുക്ക് നമുക്ക് ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇതാ ലീഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളതാ വീണ്ടും നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു ഇൻ്റെല്ല ഒരു ഗോൾഡൻ ബീഡ് വെച്ച് കൊടുത്തു. അതിന് ചുറ്റിനുമായിട്ട് ഷുഗർ ബീഡ്സ് ഇതാ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഫൈനൽ ലുക്ക്. താങ്ക് യു.